കോൺഗ്രസിനെ പരിഹസിച്ച് പി വി അൻവർ എം എൽ എ രംഗത്ത് തന്നെ തിരഞ്ഞ് കോൺഗ്രസുകാർ ടോർച്ചടിച്ച് നടക്കേണ്ട പകരം എ ഐ സി സി ആസ്ഥാനത്തേക്കാണ് ടോർച്ചടിക്കേണ്ടത്. കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിലെ ബി ജെ പിയുടെ നമ്പർ വൺ ഏജന്റാണ് വേണുഗോപാലെന്നും അൻവർ കുറ്റപ്പെടുത്തി. കോൺഗ്രസിനെ തകർക്കാൻ ബി ജെ പി ഏൽപ്പിച്ച ഏജന്റായി പ്രവർത്തിക്കുകയാണ് കെ സി വേണുഗോപാൽ. നാലഞ്ചു സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനെ തകർത്ത വേണുഗോപാൽ ഇപ്പോൾ കേരളം ഏറ്റെടുത്തിരിക്കുകയാണ്. കേരളത്തിൽ കോൺഗ്രസിനെ നയിക്കുന്നത് വേണുഗോപാലിന്റെ നോമിനിയാണ്. മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ്ക്ക് നാടുകാണി ചുരത്തിലെ കുട്ടിക്കുരങ്ങിന്റെ വിലയുള്ളൂവെന്നും അൻവർ പറഞ്ഞു. അസഭ്യം പറയുന്ന ചാനൽ നിരീക്ഷകരോട് ആ രീതിയിൽ തന്നെ പ്രതികരിക്കും. എം എൽ എ ആയെന്ന് വെച്ച് അവർ പറയുന്നതെന്നും കേട്ടിരിക്കാൻ പറ്റില്ലെന്നും അൻവർ പറഞ്ഞു. അല്ല, ടോർച്ചടിച്ച് സമരം നടന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ടോർച്ചടിച്ച് സമരം നടത്തിയത് യൂത്ത് കോൺഗ്രസ് ആണ്. അവർ ടോർച്ചടിക്കേണ്ടത് എന്നെ തിരഞ്ഞല്ല, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അകത്തേക്കാണ്. ഇന്ന് ആ കോൺഗ്രസ് എവിടെ എത്തി നിൽക്കുന്നു? ഇന്ത്യയിലാകമാനം കോൺഗ്രസ് തകർന്നു. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസിനെ തകർത്തുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസിലെ നമ്പർ വൺ ബി ജെ പിയുടെ ഏജന്റാണ് കെ സി വേണുഗോപാൽ. വെറുതെ അങ്ങ് പറയില്ല. കർണാടകയിലെ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം, അവിടെ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി. ഗോവയിൽ കോൺഗ്രസിന് ഭൂരിപക്ഷമുണ്ടായിരുന്നു, അവിടെ ഒരു മന്ത്രിസഭ രൂപീകരിക്കാനുള്ള സാഹചര്യം നഷ്ടപ്പെടുത്തിയതിൻ്റെ പിന്നിൽ ഈ പറയുന്ന കെ സി വേണുഗോപാലാണ്. ഏറ്റവും അവസാനമായത് പഞ്ചാബ് കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കോൺഗ്രസിനെ തകർക്കാൻ, അതിന് നേതൃത്വം നൽകാൻ ബി ജെ പി ഏൽപ്പിച്ച ബി ജെ പിയുടെ ഏറ്റവും വലിയ ഏജന്റായി കെ സി വേണുഗോപാൽ പ്രവർത്തിക്കുക. കപിൽ സിബിൽ പോലെയുള്ള, ഗുലാം നബി ആസാദ് പോലെയുള്ള കോൺഗ്രസിൻ്റെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് കെ സി വേണുഗോപാൽ കോൺഗ്രസിനെ നയിക്കുകയാണ്. കെ സി വേണുഗോപാൽ ആരാണ് എന്ന് മുൻ കോൺഗ്രസ്സുകാരനായ എനിക്കും ഈ നാട്ടുകാരായ പത്രപ്രവർത്തകരായ നിങ്ങൾക്കും അറിയാം. എന്താണ് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി? എന്താണ് അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം? ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയെ നയിക്കാനുള്ള എന്ത് യോഗ്യതയാണ് കെ സി വേണുഗോപാൽ എന്ന് നിങ്ങൾക്കറിയാം. നാലഞ്ച് സംസ്ഥാനങ്ങൾ തകർത്ത് കഴിഞ്ഞ് ഇപ്പോൾ ഇതാ കേരളം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ കോൺഗ്രസിനെ നയിക്കുന്നത് ആരാ? കെ സി വേണുഗോപാലിൻ്റെ നോമിനിയായ, നാളെ വേണമെങ്കിൽ ഞങ്ങൾ ബി ജെ പിയിലേക്ക് പോകും എന്ന് പറഞ്ഞവരെ പിടിച്ച് കെ പി സി പ്രസിഡന്റ് ആക്കിയിരിക്കുന്നു കേരളത്തിൽ. അപ്പോൾ ആ ഉത്തരവാദിത്വം, ഈ കോൺഗ്രസിനെ തകർക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസിലേക്ക് ടോർച്ചടിച്ചിട്ട് ആളെ തരാൻ പറയൂ. നിലമ്പൂരിലെ കോൺഗ്രസ് അല്ല, പി വി എന്ന് പറഞ്ഞ തെരഞ്ഞ് ടോർച്ചടിക്കേണ്ട കാര്യമില്ല. പി വി അൻവർ ജനങ്ങളുടെ ഇടയിൽ മുമ്പുമുണ്ട്, ഇപ്പോഴുമുണ്ട്, നാളെയും ഉണ്ടാവും. ടോർച്ചടി സമരത്തെക്കുറിച്ച് പറയാൻ എനിക്ക് അതാണുള്ളത്. അല്ല, എനിക്കതിൽ പറയാനുള്ളത് എന്തറിയോ, ഇവിടെ പരനാറികളായിട്ടുള്ള ചില ആളുകളുണ്ട്. ആ ആളുകൾ അഡ്വക്കേറ്റ് ജയശങ്കർ അടക്കളം ഉള്ളവർ, ഇവരൊക്കെ എന്ത് തമ്മാടിത്വവും പറയാം. എം എൽ എ ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാർട്ടിയുടെ വലിയ ലീഡർഷിപ്പിൽ വന്നു കഴിഞ്ഞാൽ, ഇവരുടെ സമ്മാടിത്തം മുഴുവൻ കേട്ട് സഹിച്ചോളണം എന്നൊരു ധാരണ ചില ആളുകൾക്കുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് കാണിക്കുന്ന സംസ്കാരം, ആ സംസ്കാരത്തിൻ്റെ ഒരു പരിധി വരെ നമ്മളൊക്കെ ക്ഷമിക്കും. അതിൻ്റെ അപ്പുറം സാംസ്കാരിക രഹിതമായി പെരുമാറിയാൽ അവൻ്റെയൊക്കെ സംസ്കാരത്തിനനുസരിച്ച് മറുപടി കൊടുക്കാൻ വ്യക്തിപരമായി ഞാൻ ബാധിച്ചത് അതിൻ്റെ വ്യക്തിപരമായ പ്രശ്നമാണ്. എം എൽ എ ആയി എന്നതുകൊണ്ട് ഈ ഭൂലോകത്ത് ആരെ ചവിട്ടും സഹിച്ചോളണം എന്ന് നിങ്ങൾ ആരെയും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് എന്നെക്കുറിച്ച് നിങ്ങൾ കരുതണ്ട. കേരളം താൻ പൂർണ്ണമായും വിട്ടു. തടയണ പൊളിക്കുകയോ വീണ്ടും കെട്ടുകയോ എന്തു വേണമെങ്കിലും ചെയ്യാം. ഇവിടെ ഒരു പെട്ടിക്കട നടത്താൻ പോലും പി വി അൻവർ ഇനി ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 60 ദിവസം തുടർച്ചയായി നിയമസഭയിൽ എത്താതിരുന്നാൽ അൻവർ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം യു ഡി എഫ് ശക്തമാക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസമാണ് അൻവർ നാട്ടിലെത്തിയത്. ന്യൂസ് ബ്യൂറോ മലപ്പുറം. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി.